أعوذ بالله من الشيطان الرجيم ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس لئلا يكون للناس عليكم حجة إلا الذين ظلموا من إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم ولأتم نعمتي عليكم ولعلكم تهتدون نوتي أن بدامت وجنم ومن حيث خرجت فولي وجهك شطر المسجد الحرام ايد وليك سنجري چالم نمسكركم بول ني مسجد الحرام اند باغتك ذن مكم تلكم وحيث ما كنتم فولوا وجوهكم شطره നിങ്ങൾ എവിടെയായിരുന്നാലും അതിൻ്റെ ദിശയിലേക്ക് തന്നെ തിരിഞ്ഞ് നമസ്കരിക്കുക നിങ്ങൾക്കെതിരായി ജനങ്ങൾക്ക് ഇനി യാതൊരു ന്യായവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇല്ലല്ലീന വലമൂ മിൻഹും അവരിൽപ്പെട്ട ചില അതിക്രമകാരികൾ അല്ലാതെ അവർ തർക്കിക്കാം നിങ്ങളോട് ഫല തക്ഷൗഹും വഷൌനീ എന്നാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക വലി ഉച്ചിങ്ങനെ അമ്മച്ചീ അലയിക്കും എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരുവാനും വനാലക്കും നിങ്ങൾ സന്മാർഗം പ്രാപിക്കുവാനും വേണ്ടിയാണ് ഇതെല്ലാം നൂറ്റി അൻപതാമത്തെ ഈ വചനം കഴിഞ്ഞ വചനങ്ങളുടെ തുടർച്ച തന്നെയാണ് നമ്മൾ കുറേ തവണയായി ആവർത്തിച്ചു കേൾക്കുന്ന ഒരു വാചകം കൊണ്ട് തന്നെയാണ് ഈ ആയത്തും ആരംഭിച്ചിട്ടുള്ളത് ومن حيث خرجت وجهك شطر المسجد الحرام ഇതിന് വിശദീകരിക്കേണ്ടതില്ല നേരത്തെ നമ്മളിത് വിശദീകരിച്ചു ഇതാവർത്തിച്ചു വന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആവർത്തിച്ചു വന്നത് വെറുതെ അല്ല എന്നർത്ഥം ഖുർആനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരക്ഷരം പോലും അധികമായി വന്നിട്ടുണ്ടെങ്കിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രത്യേകമായ കാരണങ്ങളുണ്ട് അത് ഒന്നാമത്തെ കാരണം ഇത് തൗക്കീതിന് വേണ്ടിയാണ് ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ വിഷയം ശക്തമായി പറയാൻ വേണ്ടി രണ്ടാമത്തേത് ഇതിൻ്റെ പ്രാധാന്യത്തെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇതിനത്രയും പ്രാധാന്യമുണ്ട് ഈ വിഷയം അതാണ് മൂന്നാമത്തേത് ഇനി ശേഷം പറയാൻ പോകുന്ന കാര്യത്തിലേക്കുള്ള ഒരു മുഖവുരയാണ് ഇത് ശേഷം ഒരു കാര്യം പറയാൻ പോകുന്നുണ്ട് ലി അല്ല അലൈക്കും ഹജ്ജുൻ എന്ന് തുടങ്ങുന്ന കാര്യം അതിലേക്കുള്ള ഒരു മുഖവുരയാണിത് ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് ഈ ഇത് ആവർത്തിച്ചു വന്നത് ഹൈ സുഹിതർ അൽ മസ്ജിദിൽ ഹറാം വഹൈസുമും ഫവല്ലു വജുഹക്കും ശത്ര ഏത് വഴിക്ക് നിങ്ങൾ സഞ്ചരിച്ചാലും നമസ്കരിക്കുമ്പോൾ മസ്ജിദുൽ ഹറമിൻ്റെ ഭാഗത്തേക്ക് തന്നെ മുഖം തിരിക്കണം നിങ്ങൾ എവിടെയായിരുന്നാലും അതിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞ് നമസ്കരിക്കണം ഇനി എന്തിനാണിത് ലി അല്ലാൻ ലിന്നാസി അലൈക്കും ഹുജ്ജ ലി എന്ന ലാമയുടെ ലാമുത്ത അലിയിലാണ് ഒരു കാരണം പറയാൻ വേണ്ടിയുള്ള ലാമാണെന്നർത്ഥം ഇല്ലത്ത് നമ്മൾ നേരെ വിശ്വ നേരത്തെ പറഞ്ഞല്ലോ ലാമുത്താലി ലി അല്ല അല്ല എന്നത് അൻ പ്ലസ് ല ആണ് അൻ അൽ മസ്തരിയയാണ് മസ്തറിനുള്ള അനാണ് ല അഫിയ ആണ് ലി അല്ല നാഫിയ പറഞ്ഞാൽ ഇല്ല നിഷേധത്തിൻ്റെ അർത്ഥം പറയാനുള്ള അപ്പോൾ ലി അല്ല എന്നത് ലി അൻ ല എന്നാണ് മനസ്സിലായല്ലോ ലി അല്ലൂന യക്കൂന എന്താണ് മുതാരിയായ ഫലാണ് യക്കൂന നസ്ബാണ് ഫത്ത് ഹാണ്ടല്ലോ എന്തുകൊണ്ടാ അൻ വന്നതുകൊണ്ട് അൻ മസ്തരിയാണ് ലി അല്ലൂന മനസ്സിലായില്ലേ ലി അല്ല ലി അല്ല നമ്മളതിൻ്റെ അർത്ഥം പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ലി അല്ല ഇല്ലാതിരിക്കാൻ വേണ്ടി ലി അല്ല ഇല്ലാതിരിക്കാൻ വേണ്ടി ലി അല്ല എക്കൂന അതാണ് ലി അല്ല യക്കൂന യക്കൂനയും കൂടി ചേർത്ത് പറയണം അപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ അൻ എന്നതിന് ശേഷം വരുന്ന ഉദാരിയായ ഫീലാണ് എന്ന് മനസ്സിലായില്ല ലി അല്ല യക്കൂന ഇല്ലാതിരിക്കാൻ വേണ്ടി അലയിക്കും നിങ്ങൾക്കെതിരിൽ ഹുജ്ജത്തുൻ ഒരു ന്യായവും മനസ്സിലായി അപ്പോൾ യക്കൂന എന്നുള്ളത് എന്താണ് മുതാരിയായ ഫിയലാണ് മനസ്സിലായില്ലേ യക്കൂന അത് ഈ അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് കാനയുടെ മുതാരിയാണല്ലോ യക്കൂൻ അതിനാക്സായി വരും കാന കാന എന്നതിനാക്യസ്സായ ഫിയലാണല്ലോ റബിയിൽ അതിൻ്റെ യക്കൂനും ഉദാരി അപ്പോൾ നാക്കിസായി ഉപയോഗിക്കും മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ നാക്സ് അല്ലാതെ താമമായിട്ട് നാക്കിസിൻ്റെ നേരെ വിപരീതമാണ് താമ താമായിട്ടും അത് ആ ഫ്യാലിനെ ഉപയോഗിക്കും അപ്പോൾ ഇവിടെ ലി അല്ല യക്കൂന ലിന്നാസി ആലിക്കും ഹുജ്ജത്തുൻ എന്ന ഇസ്മുണ്ടല്ല ഹുജ്ജത്തുൻ ന്യായം എന്ന് പറഞ്ഞ ആ ഇസ്മ ആ ഇസ്മ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് എന്താണ് അത് ഇസ്മാണ് എന്തിൻ്റെ കാനയുടെ യക്കൂനു എന്നതിൻ്റെ എപ്പോൾ കാന എന്നത് നാക്സായ ഫയലായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി അതല്ല കാന എന്നത് എക്കൂനു എന്നത് താമമായ ഫയലായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ഈ ഹുജ്ജത്തുൻ എന്നത് ഫായിലാണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം അറബി ഭാഷ അറിയുന്നവർ ശ്രദ്ധിച്ചാൽ മതി അല്ലാത്തവർക്ക് അതിൻ്റെ ആശയം മനസ്സിലാക്കുക ും ഹജ്ത്തുൻ അന്നാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ മുസ്ലിങ്ങൾക്കെതിരിൽ ബെയ്ത്തുൽ മുക്കദ്ദസിൽ നിന്ന് കാബയിലേക്ക് കിബില മാറിയപ്പോൾ മുസ്ലിംകൾക്കെതിരിൽ തർക്കവുമായി വരുന്നത് അവർക്കൊക്കെ ഇവിടെ അന്നാസ് മീൻസല്ലേ അവരൊക്കെ അന്നാസാണ് അപ്പോൾ ഇതിൽ യഹൂദികളുണ്ട് മുഷിരിക്കുകളുണ്ട് മുനാഫിക്കുകളും ഉണ്ടായിരുന്നു മുനാഫിക്കുകളും മുസ്ലിങ്ങൾക്കിടയിൽ ഒരു സംശയമുണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു അവരൊക്കെ ഇതിൽപ്പെടുമെന്നർത്ഥം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിക്കൂ ജൂതന്മാർ രണ്ട് രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇതിനെ ഒരു ന്യായമാക്കി കൊണ്ടുവന്നത് ഒന്നാമത്തേത് അവർ പറഞ്ഞു കിബല ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് കായബയിലേക്കാക്കിയപ്പോൾ അവർ പറഞ്ഞു ഇന്ന റജുല ഇന്നറജുല തറക്കമില്ലത്തന ഇല മില്ലത്തിയബായ അബായി ഇതാ അയാൾ നമ്മുടെ മില്ലത്ത് ഉപേക്ഷിച്ച് അയാളുടെ പൂർവ്വപിതാക്കളുടെ മില്ലത്തിലേക്ക് പോയിരിക്കുന്നു നമ്മുടെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ വേദിമുക്കു ദിവസിലേക്കാണല്ലോ തിരിഞ്ഞിരുന്നത് അത് മാറ്റി കായയിലേക്ക് തിരിഞ്ഞതാണ് എന്ത് പൂർവ്വപിതാക്കളുടെ രണ്ടാമതായി അവർ പറഞ്ഞ് രണ്ടാമത്തെ കാര്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അതെന്താ വെച്ചാൽ ബൈത്തുൽ മുക്കദ്സിൽ തന്നെ ഇസ്ലാമിൻ്റെ കിബില അവശേഷിച്ചിരുന്നു എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ ഇവർ വേറെ ന്യായമായിട്ട് വരും ആ കാലത്ത് അവർ പറഞ്ഞിരുന്ന ന്യായമുണ്ടല്ലോ അതുമായിട്ട് ഇവർ വരും അതെന്തായിരുന്നു അവർ പറഞ്ഞു തൗറാത്തിൽ പറഞ്ഞ തൗറാത്തിൽ വർണ്ണിച്ച നബി ഇതല്ല എന്ന് പറയും ഈ രണ്ട് ന്യായങ്ങളാണ് അല്ലെങ്കിൽ വാദങ്ങളാണ് ജൂതന്മാർ നിരത്തിയത് എന്നാൽ മുഷിരിക്കുകൾ പറഞ്ഞു എന്ത് മുഷിരിക്കുകൾ പറഞ്ഞു ഇയാൾ ഇയാൾ നബിയെക്കുറിച്ചാട്ടോ പറയുന്നത് മുഹമ്മദ് തൻ്റെ ഇച്ഛയെയാണ് പിൻപറ്റുന്നത് അയാൾ ആദ്യം ജൂതന്മാരെ സോപ്പിടാൻ വേണ്ടി എന്താക്കി ബെയ്ത്തുൽ മുക്കസിലേക്ക് തിരിഞ്ഞു പിന്നെ ഇപ്പോൾ കബയിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നു മനസ്സിലായില്ല അയാൾ ഈ ഈ മനുഷ്യൻ മുഹമ്മദ് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിരിക്കുന്നു നമ്മുടെ മാർഗത്തിൽ നിന്ന് അയാൾ പുറത്തു പോയിരിക്കുന്നു എന്നിങ്ങനെ ഇവർ പറയും ഇനി അയാൾ നമ്മുടെ കിബിലയിലേക്ക് ഇപ്പം തിരിഞ്ഞു വന്നിരിക്കുന്നു കാബിലേക്ക് തിരിഞ്ഞു വന്നിരിക്കുന്നു അതുകൊണ്ട് ഇയാൾ മിക്കവാറും നമ്മുടെ ദീനിലേക്ക് തന്നെ തിരിച്ചെത്താൻ സാധ്യതയുണ്ട് എന്നാണ് മുഷരിക്കളുടെ ന്യായം അതവർ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു മൂന്നാമത്തേത് മുനാഫിക്കുകളാണ് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇയാൾക്കൊരു അല്ലല്ലോ മുഹമ്മദിനൊരു അല്ല അയാൾ ഹക്കായ നബിയായിരുന്നുവെങ്കിൽ വലവുക്കാന നബിയൻ ഹക്കൻ ലഹബലീൻ അയാൾ അയാളുടെ ദീനിൽ സ്ഥിരം ഉറച്ചു നിൽക്കുമായിരുന്നു എന്ന് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു ഹുജ്ജത്ത് ഈ ഈ വിഭാഗങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അതിനെ പൊളിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് ഇതിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എല്ലാ കാലഘട്ടങ്ങളിലും ഈ അസത്യത്തിൻ്റെ ആളുകളുടെ ഒരു രീതി ഇതാണ് അവർ സംശയങ്ങളുണ്ടാക്കും ഊഹാപോഹങ്ങളുണ്ടാക്കും സത്യത്തെ അസത്യമായി ചിത്രീകരിക്കും എന്തുകൊണ്ടെന്നാൽ അവരുടെ ലക്ഷ്യം ചീത്തയാണ് അവർക്ക് എങ്ങനെങ്കിലും ആ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ മതി അതാണ് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സത്യത്തിനെതിരെ അസത്യത്തിൻ്റെ ആളുകൾ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും സൃഷ്ടിക്കും കാരണമെച്ചാൽ അവർക്ക് സത്യത്തെ നേരിടാൻ കഴിയുകയില്ല അപ്പോൾ പിന്നെ ഊഹാപോഹങ്ങളെ ഊഹാപോഹങ്ങളെക്കൊണ്ട് അവരെന്ത് ചെയ്യും നേരിടും ഇത്തരത്തിലുള്ള അന്യായങ്ങളുമായി അവർ വരും അത് നമ്മൾ പ്രത്യേകം എല്ലാ കാലഘട്ടത്തിലും മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹു അല്ലാ ഫിത്നയിൽ നിന്ന് നമ്മളെ കാത്തിരിച്ചു